ഇംഗ്ലീഷ് പേപ്പർ ഒരു 8 ചാക്കുണ്ട് 6 ചാക്ക് മലയാളമുണ്ട് മുത്തുച്ചിപ്പി മാഗസിൻ 4 ചാക്കുണ്ട് നിങ്ങൾ തന്നെ അകത്ത് റൂമിൽ അടുക്കി വെച്ചിട്ടേ കാശ് പിടിച്ചിട്ട് പോയിക്കോ എടാ മാമാ ഇത്രയും പണം ഇവിടെ കൊണ്ടുവെക്കുന്നതല്ലേ സുരക്ഷിതമായിരിക്കുമല്ലോ അല്ലേ അയ്യപ്പൻ എന്റെ കൂടെ പഠിച്ചവനാ അവനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ഇപ്പൊ ഇവന്റെ കടയും വീടുമാണ് നമുക്ക് ഫുൾ സേഫ്റ്റി ശിവാജി ഇപ്പൊ നമുക്ക് ആവശ്യത്തിലധികം പണമായി ഇനി കൊടുക്കേണ്ടിടത്തൊക്കെ കൊടുത്തിട്ട് ശിവാജി ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇല്ല അറിവേ ആദിശേഷൻ എന്ന് പറയുന്നവന്റെ കയ്യിൽ 200 കോടി രൂപയുടെ കള്ളപ്പണം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ മൊത്തം എത്ര കാണും ഇന്ത്യയിൽ മൊത്തം എത്ര കാണും നീ എന്തൊക്കെയാ പറയുന്നത് ഇത് ചായ കുടിക്കേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ വേണ്ട ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ള കള്ളപ്പണത്തിന്റെ കണക്ക് ശരിക്കും 20 ലക്ഷം കോടി രൂപ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമല്ല അറിവേ ഈ നാട്ടിലേക്ക് വരേണ്ടതെല്ലാം കള്ളപ്പണമായി പൂർത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടോ റിച്ച് ഗെറ്റ് റിച്ചർ പൂവർ ഗെറ്റ് പൂവർ പണക്കാരൻ എന്നും പണക്കാരനായിട്ടിരിക്കുന്നു പാവങ്ങൾ എന്നും പാവങ്ങളായിട്ടിരിക്കുന്നു നമ്മുടെ നാട് ഇങ്ങനെ ആവുന്നതിന്റെ പ്രധാന കാരണം ഈ കള്ളപ്പണം തന്നെയാണ് എല്ലാ കള്ളപ്പണവും നമുക്ക് വെളിയിൽ കൊണ്ടുവരണം ശിവാജി ഫൗണ്ടേഷൻ ഈ നാട്ടിൽ മാത്രമല്ല എല്ലാ ജില്ലയിലും ഓപ്പൺ ചെയ്യണം എല്ലാ നാട്ടിലുള്ളവർക്കും വിദ്യാഭ്യാസവും ജോലിയും കൊടുക്കണം എല്ലാ ഗ്രാമത്തിലും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ജോലിയെല്ലാം നീ ഒറ്റയ്ക്ക് ശ്രമിച്ച എങ്ങനെ കഴിയുമെന്നാ കഴിയും ആദ്യം ആരുടെയൊക്കെ കയ്യിൽ കള്ളപ്പണം എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയണം അതെങ്ങനെയാ ശിവാജി പണക്കാരന്റെ ഓഡിറ്റർമാര് അക്കൗണ്ടന്മാര് ഡ്രൈവർമാര് ജോലിക്കാര് ജോലി നിന്ന് പിരിച്ചുവിട്ടവരുടെ എല്ലാം ലിസ്റ്റ് എടുത്ത് അവരുടെ കൂടെ ഒരു ഗെറ്റ് ടുഗദർ ഏർപ്പാട് ചെയ്യും അവരൊന്നും സത്യങ്ങൾ പറയില്ല പറയിപ്പിക്കും അതെങ്ങനെയാ അതിനാദ്യം നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൽ പോണം ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളെ പിരികേറ്റി വിട്ടവൻ പോലും ഞങ്ങളെ വന്ന് കണ്ടില്ല സാർ സാറ് വന്ന് ഞങ്ങളെ കണ്ടു സാറിനെ ദൈവം അനുഗ്രഹിക്കും സാറേ എന്തിനാ ഈ പണി വേറൊരു മാർക്കവും ഇല്ലാഞ്ഞിട്ടാ മോനെ ഇങ്ങ് വന്നേ എത്രയില്ല പഠിക്കുന്നേ പോസ്റ്റ് ഒട്ടിക്കോ സാറേ എടോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാതെ എന്തിനാ ഈ പണിക്കൊക്കെ പോകുന്നേ ഞങ്ങൾക്ക് ആരാ സാർ ജോലി തരാ ഈ പണിയല്ലാതെ വേറെ ഒന്നും അറിയില്ല ഇതേ പണി ഞാൻ തരാം നല്ലത് ചെയ്യാൻ വരുന്നുണ്ടോ നല്ല ശമ്പളം താമസിക്കാൻ വീട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഞാൻ തരാം എന്തു പറയുന്നു ഡാ പോവാൻ നോക്കടാ വിളിക്കുന്ന കേട്ടില്ലേ നന്നാവണമെന്നില്ല നിനക്കൊന്നും നിങ്ങൾ പോയിക്കോ സാറേ ഇവന്മാരെ ഞാൻ പറഞ്ഞു വിടാം ഞങ്ങൾ വരാം ബോസ്